സ്വാമി അമൃതസ്വരൂപാനന്ദപുരി വിശ്വഗുരുവായ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ധന്യജീവിതമാണ് അമ്മയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റുമായ സംപൂജ്യ അമൃതസ്വരൂപാനന്ദപുരി സ്വാമികളുടേത്. തൻ്റെ ആത്മീയ സാധനകൾക്കും ലോകസേവനത്തിനുമായി 1970s അവസാനഘട്ടത്തിൽ അമൃതപുരി ആശ്രമത്തിൻ്റെ പ്രാരംഭകാലം മുതൽ ആശ്രമ അന്തേവാസിയായ സ്വാമിജി തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. അമ്മയുടെ ജീവിതത്തെയും കാരുണ്യമെന്ന മഹത്തായ ആ ജീവിത ആദർശത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ച ദി ഇറസിസ്റ്റിബിൾ അട്രാക്ഷൻ ഓഫ് ഡിവിനിറ്റി, ദി കളർ ഓഫ് ദ റെയിൻബോ, കമ്പാഷനേറ്റ് ലീഡർഷിപ്പ് ഫ്രം അമ്മാസ് ഹാർട്ട് എന്നീ ഗ്രന്ഥങ്ങളുടെയും 9 വോളിയങ്ങളിലായി അമ്മയുടെ സന്ദേശങ്ങൾ സമാഹരിച്ച എവേക്കൻ ചിൽഡ്രൻ എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെയും അമ്മയുടെ ഇംഗ്ലീഷിലുള്ള ജീവചരിത്രത്തിൻ്റെയും കർത്താവാണ് സ്വാമിജി. ലോകഗുരുവായ അമ്മയും ഭക്തജനങ്ങളും ആധ്യാത്മിക സാധകരുമായുള്ള സംഭാഷണങ്ങളെ 10-ലധികം വോള്യങ്ങളിലായി സമാഹരിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക വഴി അമ്മയെന്ന മഹാഗുരുവിനോടൊത്തുള്ള ആത്മീയ യാത്രയുടെ സഫലമായ ഓർമ്മക്കുറിപ്പുകളാണ് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത്. അനുഗ്രഹീത ഗായകൻ, വാഗ്മി എന്നീ നിലകളിൽ സുപരിചിതനായ സ്വാമിജി കഴിഞ്ഞ 32 വർഷങ്ങളായി അമൃതസേവകനായി ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ചു വരുന്നു. സാധനയിലേക്കും നിസ്വാർത്ഥ ലോകസേവനത്തിലേക്കും യുവജനങ്ങളെ സദാ പ്രചോദിപ്പിക്കുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗമായ ആയുധ് എന്ന അമൃത യുവധർമ്മധാരയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് ക്രിയാത്മകമായ മാർഗനിർദ്ദേശം നൽകി വരുന്നു. അമൃതസ്വരൂപാനന്ദപുരി സ്വാമിയെ അറിവിൻ്റെ ഉത്സവമായി ധന്യവേദിയിലേക്ക് ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സ്വാമിജി, ഒരുപാട് സന്തോഷം സ്വാമിജി ഈ വേദിയിൽ വന്നതിൽ. സ്വാമിജി, ഇന്ന് വിഷു ദിനം കൂടെയാണ്, മേഡം ഒന്ന് വിഷു ദിനം കൂടെയാണ്. നമ്മൾ ഈ ഒരു വിഷു ദിനം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫലം അടുത്തൊരു കൊല്ലം മുഴുവൻ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നല്ലൊരു അറിവാണ് നമ്മൾ ഇന്ന് പകർന്നു നൽകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? ഓം അമൃതേശ്വരിയെ നമഃ. ആദ്യമായി എല്ലാവർക്കും വിഷു ആശംസകൾ, ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിനെക്കുറിച്ച് സാമ്പ്രദായികമായിട്ട്, ട്രഡീഷണലായിട്ട് പലരും പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ വിഷുവിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിഷുവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് CCG എന്നാണ്. CCC, ഇംഗ്ലീഷിൽ സി എന്ന ആൽഫബറ്റ്, CCC. അതായത് 3 കണക്റ്റിവിറ്റി. കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആത്മബന്ധം സ്ഥാപിക്കൽ. ആദ്യത്തെ സി, അത് നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകേണ്ട ആത്മബന്ധമാണ്. അതുകൊണ്ടാണ് ഈ വിഷുവിന് കണ്ണി കാണാൻ ഒരു കണ്ണാടി വയ്ക്കുന്ന പതിവുണ്ട്. അത് കാണുന്നത് നമ്മളെ തന്നെയാണ്. അതായത് നമ്മൾ നമ്മളോടുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ട് ആത്മബന്ധം നല്ലപോലെ സ്ഥാപിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായി ഈശ്വരനുമായി കണക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ അല്ല ഒരു ചിത്രം വയ്ക്കുന്നത്. അപ്പം നമ്മളുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ചാൽ ഈശ്വരനുമായി കണക്റ്റിവിറ്റി ഉണ്ടാകുന്നു. ആ കണക്റ്റിവിറ്റി പിന്നെ ഉണ്ടാകുന്ന പ്രകൃതിയുമായിട്ടാണ്. ആ പ്രകൃതിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഫലവർഗങ്ങളും പച്ചക്കറികളും ഒക്കെ വയ്ക്കുന്നത്. അപ്പം ഈ 3 കണക്ടിവിറ്റി, 1 നമ്മളുമായിട്ടുള്ള കണക്ടിവിറ്റി, ആ കണക്ടിവിറ്റി കൃത്യമാകുമ്പോൾ, പൂർണ്ണമാകുമ്പോൾ, നല്ലതുപോലെ ശ്രുതി ചേരുമ്പോൾ അത് ഈശ്വരനുമായിട്ടുള്ള കണക്ടിവിറ്റിയായി മാറുന്നു. ആ കണക്ടിവിറ്റി സ്വാഭാവികമായും പ്രകൃതിയിലേക്ക് എന്ന് ഞാൻ പറയുമ്പോൾ സകല ജീവരാശികളിലേക്കുമാണ് അത് ഒഴുകി ആ ബന്ധം സ്ഥാപിക്കുന്നു. ഈ 3 ശരിയായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ജി, CCC എന്നാണ് പറഞ്ഞത്. ജി എന്ന് പറയുന്നത് ഗിവിങ് ആണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഗിവിങ്ങിലാണ്, കൊടുക്കലിലാണ്.
എവിടെ നോക്കിയാലും പ്രകൃതിയിൽ എവിടെ നോക്കിയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്, ഇൻ്റർഡിപ്പെൻഡൻ്റാണ്, പരസ്പരാശ്രയത്തിലാണ്. പരസ്പരാശ്രയമില്ലായെങ്കിൽ, ഗിവിങ് ഇല്ലായെങ്കിൽ പ്രപഞ്ചമില്ല. ഇനി മനുഷ്യരാശി തന്നെ ബിസിനസ്സിൽ പോലും ഗിവിങ് എന്ന് പറയുന്നത്, അതായത് കോർപ്പറേറ്റ് സെക്ടറിൽ പോലും ഗിവിങ്, ഡിവിഡൻ്റ് പങ്കുവെച്ച് കൊടുക്കുന്നതിന് മുൻപ്, ലാഭം പങ്കുവെച്ച് കൊടുക്കുന്നതിന് മുൻപ് റീഇൻവെസ്റ്റ് ചെയ്യും, അതും ഒരു ഗിവിങ് ആണ്. എവിടെയാണ് ഗിവിങ് ഇല്ലാത്ത ഈ ലോകത്തിൽ? നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ കുറച്ച് ഫലം കൊടുക്കുന്നു, അവിടെയും നമുക്കൊരു പ്രസാദം, അതൊരു ഗിവിങ് ആണ്. അതിനെ നമ്മൾ സാധാരണ ദക്ഷിണ എന്ന് പറയാറുണ്ട്. എവിടെ എന്ത് ചെയ്താലും ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ നഥിങ് ഈസ് ഫ്രീ എന്നുള്ളതാണ്, ഒന്നും ഫ്രീ അല്ല. അപ്പം ഗിവിങ് സാധാരണ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പാണ്, സകല ജീവരാശികളുടെയും നിലനിൽപ്പാണ്. പക്ഷേ ഇത് നമ്മൾ ഈശ്വരനോട് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്നത് ഇൻട്രസ്റ്റും മുതലും അടക്കം കിട്ടുന്നത് ഇൻഫിനിറ്റാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് വിഷുവിൻ്റെ തത്വമായിട്ട്, സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്. CCG, അതായത് കണക്ടിവിറ്റി, നമ്മളുമായിട്ടുള്ള കണക്ടിവിറ്റി, നമ്മുടെ ആത്മാവുമായിട്ടുള്ള കണക്ടിവിറ്റി, പ്ലസ് ഈശ്വരനുമായിട്ട് കണക്ടിവിറ്റി, പ്ലസ് നേച്ചറുമായിട്ടുള്ള, പ്രകൃതിയുമായിട്ടുള്ള കണക്ടിവിറ്റി, ഈസ് ഈക്വൽ ടു ഗിവിങ്. അതാണ് വിഷുവിൻ്റെ സന്ദേശമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നന്ദി സ്വാമിജി. വിഷുവിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ, ഇതിപ്പോൾ 16-ാമത്തെ വിഷുവാണ് അമൃത TV. അപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ വിഷുവും സ്വാമിജി തന്നെയായിരുന്നു തിരികുളത്തി ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ചും, ഈ ഒരു 16 വർഷത്തിൻ്റെ യാത്രയെക്കുറിച്ചും. 16 വർഷം മാത്രമല്ല, ഓരോ നിമിഷം യാത്രയാണ്, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മാറ്റം, എപ്പോഴും മാറ്റം, ഈ മാറ്റത്തിനെയാണല്ലോ നമ്മൾ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ അമൃത TV നമ്മൾ ബാഹ്യമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരിവർത്തനം, മലയാള ചാനൽ രംഗത്ത് ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ അമൃത TV കഴിഞ്ഞു. പുതിയതായി ചിന്തിക്കുവാൻ പിന്നെ ഇതിൻ്റെ കാഴ്ചക്കാരെ സഹായിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ ശ്രേഷ്ഠ ഭാരതം പരിപാടി എന്ന് പറയുന്നത്, ഭാരതം ശ്രേഷ്ഠമാണ്, ഒരിക്കലും ഭാരതം അല്ലാതിരുന്നിട്ടില്ല. ശ്രേഷ്ഠതയും ഭാരതവും പര്യായ പദങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത പോലെ, മഹാഭാരതത്തിൻ്റെ ശ്രേഷ്ഠത പോലെ, ഭഗവത്ഗീതയുടെ ശ്രേഷ്ഠത പോലെ, ഈ ശ്രേഷ്ഠ ഭാരതം, മഹാഭാരതം എന്ന പരിപാടിയും ശ്രേഷ്ഠമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടി ജനങ്ങളിൽ എത്തിച്ച, ഒരു പുതിയ മാനം ജനങ്ങൾക്ക് കാഴ്ചവെച്ച, ഒരു വിപ്ലവകരമായ ഒരു പരിപാടി അവതരിപ്പിച്ച അമൃത TV എല്ലാ ഭാവങ്ങളും നേരുന്നു. മേലിലും ഇത്തരം പരിപാടികൾ വളരെ, ഇത് ഇൻഫർമേറ്റീവ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇൻഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ അത് വിവരശേഖരണം മാത്രമാണ്. വിവരശേഖരണം കൊണ്ട് ലോകത്തിന് പരിവർത്തനം ഉണ്ടാകില്ല. വിവേകം കൂടി വരണം. അമ്മ പറയും, ബുദ്ധിയുണ്ട് വിവേകമില്ല, അറിവുണ്ട് ബോധമില്ല. തലവേദന തലയുണ്ട്, പക്ഷേ തലവേദന വരുമ്പോൾ മാത്രമേ തലയെക്കുറിച്ച് ഓർക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അറിവും ബോധവും കൂടിയാണ്. ഇത് രണ്ടും ഉണ്ടാകാൻ ഈ പരിപാടി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അതിന് ഇവിടുത്തെ ഇതിൻ്റെ എല്ലാ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെയും വിധികർത്താക്കളെയും ഇതിൽ പങ്കെടുത്ത കുട്ടികളെയും എല്ലാം അത്യധികം ആദരിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ, മേലിലും ഇത്തരം പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. നമസ്കാരം.